പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂടി ജനജീവിതം സ്തംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. എന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു പേഴ്സണലായിട്ട്, എന്തായി നിൻ്റെ ഗവൺമെൻറ് വീണ്ടും കൂട്ടിയില്ലേ, ഇലക്ഷൻ സമയത്ത് കുറച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്കിവരോട് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രം, ഇത് നിങ്ങളും ഈ ചിന്തയിലുള്ളവരായിരിക്കാം. പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞൊരു സമയമുണ്ടായിരുന്നു ഇവിടെ. ശരി, ഇലക്ഷൻ്റെ മുമ്പ് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വെച്ചോളൂ. ആ സമയത്ത് ഇവിടെ വില കുറച്ച് തന്നപ്പോൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പേര് പറഞ്ഞ് വില കൂടിയ ഏതെങ്കിലും ഒന്നിൻ്റെ വില കുറച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ടാക്സി പേയ്മെൻറ്റുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പച്ചക്കറി വാങ്ങുന്നിടത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പഞ്ചസാരയ്ക്ക് വില കുറവ് വല്ലതും വന്നിട്ടുണ്ടോ? അരിക്ക് വില കുറവ് വന്നിട്ടുണ്ടോ? ഏത് സാധനത്തിനാണ് വില കുറവുണ്ടായിട്ടുള്ളത്? ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞപ്പോൾ ഡീസലിനും പെട്രോളിനും മാത്രമാണ് വില കുറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ പേരിൽ മുതലാക്കിയന്മാരാരും തന്നെ ഒരു രൂപ കുറച്ച് തരാൻ നിങ്ങൾക്കാർക്കും തയ്യാറായിട്ടില്ല. അപ്പോൾ പിന്നെ പൊതുജീവിതം ബുദ്ധിമുട്ടിലാണ് എന്ന് പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഡീസൽ അടിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കാറ് കൊണ്ടുപോകും, നിങ്ങൾക്കൊരു പെട്രോൾ അടിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകും, ഇല്ലേ നിങ്ങൾ ബസ് ഫെയറും കൊടുത്തുകൊണ്ട് ഓട്ടോ ഫെയറും കൊടുത്തുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇതിൽ, മനസ്സിലായില്ലേ? ഇത്രയേ ഒരു ചിന്തിക്കാനുള്ളൂ. ഒരാളും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പേരിൽ വില കൂട്ടി ഒന്നിൻ്റെയും തന്നെ വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും പറയാം, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറഞ്ഞപ്പോൾ വില കുറഞ്ഞത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില മാത്രമാണ്. ഇനി കൂടുതലൊന്നും പറയിപ്പിക്കരുത്. താങ്ക് യു.